ആർഡിഒ കോടതിയിലെ മോഷണം. മുൻ സീനിയർ സൂപ്രണ്ട് ശ്രീകണ്ഠൻ നായർ അറസ്റ്റിൽ. ആർഡിഒ കോടതിയിൽ നിന്നെടുത്ത സ്വർണം ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചുവെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ജീവൻ ചേരുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജീവൻ, നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് ഈ ആർഡിഒ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണ്ടങ്ങളും അടക്കം മോഷണം പോയി എന്ന വാർത്ത. നിരവധി വലിയ സംഖ്യയുടെ തുകയുള്ള പവൻ, ഏകദേശം 90 പവന് മുകളിൽ മോഷണം പോയിട്ടുണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ സീനിയർ സൂപ്രണ്ട് ശ്രീകണ്ഠൻ നായർ അറസ്റ്റിലായിരിക്കുന്നു. ഇയാളാണ് ഈ സംഭവ വികാസങ്ങളുടെയൊക്കെ പിന്നിൽ, ഈ മോഷണത്തിൻ്റെ എല്ലാം പിന്നിൽ എന്ന നിഗമനത്തിലേക്കാണോ അന്വേഷണ സംഘം എത്തുന്നത്? തീർച്ചയായും. കാരണം ഈ സീനിയർ സൂപ്രണ്ടായിരുന്ന ശ്രീകണ്ഠൻ നായർ ഡോക്ടറിന്റെ ചുമതലക്കാരനായിരുന്ന ഘട്ടത്തിലാണ് പ്രധാനമായും ഈ പണം, സ്വർണം ഇത് രണ്ടും അതായത് എന്നതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. കാരണം ഇത് സംബന്ധിച്ച് വകുപ്പുതല അന്വേഷണം നടത്തിയ മാധവിക്കുട്ടിയുടെ റിപ്പോർട്ടിൽ ഇയാൾക്ക് ശക്തമായ ചിത്രാകർഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ അടുത്തിടെ ഈ കഴിഞ്ഞ മെയ് 31 സർവീസിൽ നിന്ന് വിരമിച്ച തിരുവനന്തപുരം സ്വദേശിയാണ്. സംശയിക്കുന്ന 6 പേരുടെ ചുരുക്കപ്പട്ടിക നേരത്തെ പോലീസ് തയ്യാറാക്കിയിരുന്നു. പ്രതിസ്ഥാനത്തുള്ള ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ ശ്രീകണ്ഠൻ നായരുടെ പാൻ നമ്പർ പരിശോധിച്ചപ്പോൾ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഇയാൾ കുറച്ചളവിലധികം സ്വർണം പണയം വെച്ചതായി കണ്ടെത്തി. ഇതാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ സംശയം തോന്നാൻ കാര്യം. ശ്രീകണ്ഠൻ നായർ അറിയാതെ തന്നെ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ എത്തിയ പോലീസ് ഇയാൾ പണയം വെച്ച സ്വർണം ഏതാണ് എന്ന് ബാങ്കിന്റെ സഹായത്തോടുകൂടി പരിശോധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ പണയം വെച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ കാണാതായിരിക്കുന്ന സ്വർണത്തിൽ പെട്ട ഒരളവാണ് എന്ന് മനസ്സിലായതോടെയാണ് ഇത് ശ്രീകണ്ഠൻ നായർ തന്നെയാണ് പ്രതി എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. എന്നിട്ടും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷെ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ സ്വർണം മറ്റൊരാൾ ലേലത്തിൽ പിടിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ ലേലത്തിൽ പിടിച്ച വ്യക്തിയെ കണ്ടെത്തിയ സ്വർണം തിരികെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്, തിരികെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ആ കാലതാമസമാണ് പ്രതിയുടെ അറസ്റ്റ് വൈകിപ്പിക്കാൻ ഇടയാക്കിയത്. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പ്രതി ഇയാൾ തന്നെയാണെന്നും പോലീസ് ഉറപ്പിച്ചിരുന്നു. പക്ഷെ ഈ സ്വർണം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് കൂടിയാണ് ഇയാളെ ഇപ്പോൾ ഈ ശ്രീകണ്ഠൻ നായര് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ലോക്കറിന്റെ ചുമതലക്കാരനായിരുന്ന കാലത്ത് ഫയലുകളിൽ നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വകുപ്പുതല അന്വേഷണം നടത്തിയ സബ് കളക്ടർ MS മാധവിക്കുട്ടിയുടെ റിപ്പോർട്ടിൽ വിശദമായ പരാമർശമുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 139 പവനാണ് ഇത്തരത്തിൽ കാണാതായിരിക്കുന്നത്. അതായത് വിവിധ സ്റ്റേഷനുകളിൽ നടക്കുന്ന ആത്മഹത്യ, കൊലപാതകം തുടങ്ങിയ കേസുകളിൽ മരണപ്പെടുന്നുണ്ട്. മരണ സമയത്ത് ധരിച്ചിരുന്ന ആഭരണവും പണവുമാണ് കാണാതായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലെ അവകാശികൾ ഈ സ്വർണ്ണത്തിൽ പിന്നെ വരാറില്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രതിയെ ഇത്തരത്തിൽ മോഷണത്തിൽ പ്രേരിപ്പിച്ചൊരു ഘടകം. നിരവധി RDO കോടതികളിൽ സമാനമായ ഈ RDO ടെസ്റ്റ്, അതായത് പോലീസ് പിടിച്ചെടുക്കുന്ന ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ജില്ലയിലെ എല്ലാ RDO കോടതികളിലുമാണ്. ഇവരുടെ ബന്ധുക്കൾ പിന്നീട് ഈ അവകാശ പത്രം സാധാരണഗതിയിൽ ആരും പിന്നീട് അന്വേഷിച്ച് ഇത്തരത്തിൽ വരാറില്ല. മുരുക്കുമ്പുഴ സ്വദേശിയുടെ സ്വർണത്തിൽ 18 പവൻ സ്വർണമായിരുന്നു ഇവർക്ക് ലഭിക്കേണ്ടത് മരണപ്പെട്ടിരുന്ന. അവന്റെ ബന്ധുക്കൾ ഈ സ്വർണം കാണാതായതോടെ സ്വർണ്ണത്തിനായി കഴിഞ്ഞ 4-3 വർഷത്തിലധികമായി അപേക്ഷകളുമായി കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഈ സംഭവം ഇപ്പോൾ പുറത്താവാൻ കാര്യം. ഏതായാലും നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഒരു വലിയ വാർത്തയ്ക്ക് ഇപ്പോൾ അതിനൊരു തിരശീല വന്നിരിക്കുന്നു. ഈ സംഭവം പുറകെ പിടികൂടിയിരിക്കുന്നു. ശരി, ജീവനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. കൈരളി ന്യൂസാണ് RDO കോടതിയിൽ സൂക്ഷിച്ചിരുന്ന ഈ പണ്ടങ്ങൾ മോഷണം പോയ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിന് തുടർച്ചയായിട്ട് കളക്ടറും സബ് കളക്ടറും ഒക്കെ സബ് കളക്ടർ അന്വേഷിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. ഒടുവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. മുൻ സീനിയർ സൂപ്രണ്ട് ശ്രീകണ്ഠൻ നായർ അറസ്റ്റിലായിരിക്കുകയാണ് ഈ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ. ഈ സ്വർണമല്ല, ധനകാര്യ സ്ഥാപനത്തിൽ പണയം വച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് ജീവൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.